ബബിൾസ് മലയാളം. നമുക്ക് സത്യം പറയാം. ഒരു ഗ്രാമത്തിലുള്ള കാടിന്റെ സമീപത്തായി രണ്ട് മരം വെട്ടുകാർ താമസിച്ചിരുന്നു. രാമൻ എന്ന ആദ്യത്തെ മരം വെട്ടി വളരെ ആരോഗ്യവാനും സത്യസന്ധനുമായിരുന്നു. രവി എന്ന മറ്റൊരു മരം വെട്ടി മടിയനും മഹാദുഷ്ടനുമായിരുന്നു. രണ്ടുപേരും സമീപമുള്ള കാട്ടിൽ നിന്ന് മരം വെട്ടിയാണ് ജീവിതം നയിച്ചിരുന്നത്. ഒരു ദിവസം പതിവ് പോലെ അതിരാവിലെ രാമൻ ജോലി ചെയ്യാനായി പുറപ്പെട്ടു. ഓ, അവൻ അതിരാവിലെ പുറപ്പെട്ടല്ലോ, കഷ്ടം തന്നെ. ഞാൻ കുറച്ച് താമസിച്ചേ പോകൂ, ഇവന്റെ കൂടെ പോയാൽ ശരിയാവില്ല. ഇവിടെ നല്ല മരങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ ഏതായാലും നദിയുടെ മറുകരയിലേക്ക് പോകട്ടെ, അവിടെ നല്ല മരങ്ങളുണ്ടാവും. അങ്ങനെ രാമൻ നദിയുടെ അടുത്തേക്ക് നടന്നു. അവിടെ അയാൾ ഒരു വലിയ മരം കണ്ടു. രാമൻ മരത്തിന്റെ മുകളിൽ കയറി മരം വെട്ടാൻ ആരംഭിച്ചു. മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന മഴു തെന്നി നദിയിലേക്ക് വീണു. അയ്യോ, എന്റെ മഴു, എന്റെ മഴു! അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? പണം സമ്പാദിക്കാൻ എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു സ്വത്തായിരുന്നു അത്. അതില്ലാതെ ഞാനിനി എന്ത് ചെയ്യും? എന്റെ ദൈവമേ, എന്നെ സഹായിക്കൂ. അയാൾ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. എന്തിനാണ് കരയുന്നത് മകനെ? ദേവി, എന്റെ മഴു ഈ നദിയിൽ വീണുപോയി, എന്നെ ഒന്ന് സഹായിക്കൂ. വിഷമിക്കേണ്ട, മഴു ഞാൻ എടുത്തു തരാം. ദേവി നദിയിൽ നിന്ന് ഒരു മഴു എടുത്തു. അത് തിളങ്ങി, കാരണം അത് സ്വർണം കൊണ്ടുള്ളതായിരുന്നു. ഇത് നിന്റെ മഴുവാണോ മകനെ? അല്ല ദേവി, അതെന്റെ മഴുവല്ല. ദേവി വീണ്ടും നദിയിൽ നിന്ന് മറ്റൊരു മഴു എടുത്തു. അത് വെള്ളി കൊണ്ടുള്ളതായിരുന്നു. മകനെ, ഇത് നിന്റെ മഴുവാണോ? അല്ല ദേവി. പിന്നീട് ദേവി ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ മറ്റൊരു മഴു കൊണ്ടുവന്നു. അപ്പോൾ ഇതാണോ നിന്റേത്? അതെ ദേവി, ഈ മഴുവാണ് എന്റേത്. മകനെ, നിന്റെ സത്യസന്ധതയിൽ നാം സന്തോഷിക്കുന്നു. ഈ മൂന്ന് മഴുവും നിനക്കുള്ളതാണ്. ഇത് നിന്റെ സത്യസന്ധതയ്ക്കുള്ള പാരിതോഷികമാണ്. ഇത് മൂന്നും നിനക്കാണ്. രാമൻ ആ മൂന്ന് മഴുവും എടുത്തുകൊണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം അയാൾ സ്വർണമഴു വിറ്റ് പണക്കാരനായി. എങ്ങനെയാണ് ഇവൻ ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനായത്? രവി ആ രഹസ്യം എങ്ങനെയോ മനസ്സിലാക്കി. എന്നിട്ട് അതേപോലെ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ രവി കരുതിക്കൂട്ടി തന്റെ മഴു നദിയിലേക്കിട്ടു. ദൈവമേ, എന്റെ മഴു എത്രയും വേഗം ഒന്ന് എടുത്തു തരാമോ? ദേവി പ്രത്യക്ഷയായി. എന്തിനാണ് കരയുന്നത് മകനെ? ദേവി, എന്റെ മഴു നദിയിൽ വീണു, എന്നെ സഹായിക്കണം, ആ മഴു എടുത്തു തരണം. ഇവൻ എന്റെ അടുത്ത് കളിക്കുകയാണ്, ഞാൻ ഇവനെ ഒരു പാഠം പഠിപ്പിക്കും. ദേവി ആദ്യം അവന്റെ ഇരുമ്പ് മഴു പുറത്തെടുത്തു. ഇതാണോ നിന്റെ മഴു? അല്ല, രാമൻ എന്നോട് പറഞ്ഞത് ആദ്യം സ്വർണമഴു കാണിച്ചു എന്നായിരുന്നല്ലോ. പക്ഷേ ഇപ്പൊ ദേവി കാണിക്കുന്നത് ഇരുമ്പിന്റെ മഴുവാണല്ലോ. അത് സാരമില്ല, എന്തായാലും ഉത്തരം പറയാം. അല്ല, ഇതെന്റെ മഴുവല്ല, ഇതല്ല. ദേവി പിന്നീടൊരു വെള്ളി മഴു പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് അയാളെ കാണിച്ചു. ഇതാണോ നിന്റെ മഴു? അല്ല അല്ല, ഇതും എന്റെ മഴുവല്ല. അപ്പോൾ ദേവി സ്വർണമഴു എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇതാണോ നിന്റെ മഴു? അതെ അതെ അതെ, ഇത് തന്നെയാണ് എന്റെ മഴു, ഇത് തന്നെ. ദേവി വല്ലാതെ കോപിഷ്ഠയായി. എന്തൊരു ധൈര്യമാണിത്! എന്നോട് നുണ പറയുന്നു, നുണ പറയുന്നതിന് നീ ശിക്ഷിക്കപ്പെടണം. ഇതും പറഞ്ഞ് ദേവി മഴുവും കൊണ്ട് അദൃശ്യയായി. എന്റെ മഴു, എന്റെ മഴു! ദേവി നുണ പറഞ്ഞതിന് എന്നോട് ദയവായി ക്ഷമിക്കണം, എന്റെ ഇരുമ്പ് മഴു തിരിച്ചു തരൂ. എന്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? അയാളുടെ നിലവിളിക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല. രവി മഴുവില്ലാതെ വീട്ടിലേക്ക് മടങ്ങി. അതായിരുന്നു അയാളുടെ ഒരേ ഒരു സ്വത്ത്. പക്ഷേ അയാൾ ഒരു പാഠം പഠിച്ചു. മീൻ, യാതൊരു ഔദാര്യവും കാണിക്കാത്ത സ്വഭാവമുള്ളവൻ. ഗ്ലിറ്റർ, നല്ല പ്രകാശമുള്ള വെളിച്ചം പരത്തുന്ന സ്വഭാവം. ഡെലിബറേറ്റ്ലി, കരുതിക്കൂട്ടി. ബാബു നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു ദിവസം സ്കൂളിൽ വെച്ച് സ്റ്റുഡൻസ്,
ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾ ചെയ്ത ഒരു നല്ല പ്രവൃത്തി എന്താണെന്ന് ഓരോരുത്തരായി പറയാമോ? സർ, ഞാനൊരു വയസ്സായ മനുഷ്യനെ റോഡ് കടക്കാൻ സഹായിച്ചു. കൊള്ളാം. സർ, ഞാനൊരു മുറിവേറ്റ നായയെ സഹായിച്ചു. സർ, കൊള്ളാം. ബാബു, ഇനി നീയാണ് പറയേണ്ടത്. സർ, ഇന്ന് ഞാൻ മരച്ചില നട്ടു, ഇന്നലെ ചെടികൾ നനച്ചു. ഓ, അത് കൊള്ളാമല്ലോ. ചെടിക്ക് വെള്ളം നനച്ചത്രേ. ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം ചിരിച്ചു. ചിരിച്ചത് മതി, നിങ്ങളെക്കാളെല്ലാം മികച്ച പ്രവൃത്തിയാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ധാരാളം കാടുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം, പകരം നമ്മളതിനെ നശിപ്പിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്കായി എണ്ണമില്ലാത്ത മരങ്ങൾ നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു. മരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇന്നു മുതൽ എല്ലാവരും വീട്ടിൽ ഒരു നല്ല ചെടി നട്ടുവളർത്തുവാൻ തീരുമാനിക്കണം. ക്ഷമിക്കണം സർ, ഇന്നു മുതൽ ഞങ്ങൾ ചെടികൾ നട്ടുപിടിപ്പിച്ച് അവയ്ക്ക് പതിവായി വെള്ളം നനയ്ക്കാം. സർവൈവൽ, ജീവനോടെ ഇരിക്കുന്ന അവസ്ഥ. സാപ്ലിംഗ്, ചെറിയ മരം. പപ്പ്, നായ, ചെന്നായ തുടങ്ങിയ പല മൃഗങ്ങളുടെയും കുട്ടികൾ. ബബിൾസ് മലയാളം.